പാർട്ടിയെ സംരക്ഷിക്കാനായി സ്വന്തം വിശ്വസ്തനെ മുഖ്യമന്ത്രി കയ്യൊഴിയുന്നു കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളിലായിട്ടുള്ള ചർച്ച ഇതാണ് എന്ത് തന്നെയാണെങ്കിലും ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നില്ല എങ്കിലും മുഖ്യമന്ത്രി നടപടിയിലേക്ക് കടക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അതായത് ഒന്നുകൂടി കൃത്യമായി പറയുകയാണെങ്കിൽ എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിവാദം വളരെ വലിയ തരത്തിൽ കോവിഡിലളക്കമുണ്ടാക്കിയിരുന്നു പ്രത്യേകിച്ചും സി പി എമ്മിന് അത് കനത്ത രീതിയിൽ തന്നെ പ്രതിരോധത്തിലാക്കിയിരുന്നു മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് നാളിതുവരെയായിട്ടും കൃത്യമായ ഒരു ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ളതും സി പി എമ്മിന് വലിയ രീതിയിലുള്ള പ്രതിരോധം സൃഷ്ടിച്ചിരുന്നു ആദ്യമെല്ലാം ഇതേ വിഷയത്തിൽ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്ന എം വി ഗോവിന്ദൻ ഇന്നലെ വളരെ അമർഷത്തോടുകൂടി സംസാരിക്കുന്ന രീതിയിലേക്ക് എത്തിയിരുന്നു സർക്കാരും സി പി എമ്മും രണ്ട് രണ്ടാണ് എന്ന തരത്തിലേക്ക് പോലും അദ്ദേഹം പറയുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം തന്നെ കാണിക്കുന്നത് യഥാർത്ഥത്തിൽ സി പി എമ്മിനുള്ളിൽ വലിയ തരത്തിലുള്ള പുകച്ചിൽ നടക്കുകയാണ് സി പി എമ്മിനുള്ളിൽ തന്നെ വലിയ തരത്തിലുള്ള ഭിന്നിപ്പ് എല്ലാം തന്നെ പ്രകടമാകുന്നുണ്ട് എന്ന് തന്നെയാണ് അതായത് സി പി എമ്മിനുള്ളിൽ അണികളും നേതൃത്വവും മുഖ്യമന്ത്രിക്കെതിരെ തിരിയുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എ ഡി ജി പിയുമായി ബന്ധപ്പെട്ട വിവാദം കത്തി നിന്ന സാഹചര്യത്തിൽ എ ഡി ജി പിക്ക് വലിയ ഒരു സംരക്ഷണം യഥാർത്ഥത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നത് പോലും അത്ര വലിയ തരത്തിലുള്ള വിവാദങ്ങളെല്ലാം തന്നെ ഉണ്ടായ സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ തരത്തിലുള്ള ആവശ്യങ്ങളും വിമർശനങ്ങളും എല്ലാം തന്നെ ഉയർന്നതിനു ശേഷമാണ് അത്തരമൊരു നടപടി ഉണ്ടാകുമോ എന്നുള്ള കാര്യം പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആലോചനയിൽ പോലും വരുന്നത് മാത്രമല്ല ഇത്ര വലിയ ആരോപണങ്ങളുണ്ടായിട്ടും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിൽ പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ പേരിന് പോലും കളങ്കമുണ്ടാക്കുന്ന ആരോപണങ്ങൾ ഉണ്ടായിട്ടെല്ലാം തന്നെ മുഖ്യമന്ത്രി നാളെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് ഇനി ഇതിനെല്ലാം പുറമെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് എൽ ഡി എഫ് കൺവീനറായ ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നത് അതിന് കാരണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ബി ജെ പിയുടെ കേരള പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളതാണ് അത്തരമൊരു കൂടിക്കാഴ്ച ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള ആശങ്ക സൃഷ്ടിച്ചുവെന്നും ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിൽ വലിയ തരത്തിലുള്ള സംശയമുണ്ടായെന്നും വലിയ തരത്തിലുള്ള വോട്ട് നഷ്ടം തെല്ലാമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇ പി ജയരാജനെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്ന നടപടിയിലേക്ക് കടന്നത് എന്നാൽ അതേസമയം തന്നെ സർക്കാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ ഒരു പദവിയുള്ള ഉദ്യോഗസ്ഥനാണ് എ ഡി ജി പി അജിത് കുമാർ എന്ന് പറയുന്നത് അദ്ദേഹം തന്നെ സംബന്ധിച്ച കാര്യമാണ് അദ്ദേഹം ബി ജെ പി അഥവാ ആർ എസ് എസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളത് എന്നിട്ടും അദ്ദേഹത്തിനെതിരെ ഔദ്യോഗികമായി പോലും യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടാകുന്നില്ല അദ്ദേഹത്തിനെ എതിർത്തുകൊണ്ട് ഒരു വാക്കുപോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ആദ്യമെല്ലാം തന്നെ സി പി എം പ്രത്യേകിച്ചും എടുത്തു പറയുകയാണെങ്കിൽ എം വി ഗോവിന്ദൻ നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസം ാണ് എം വി ഗോവിന്ദൻ വളരെ അതൃപ്തിയോട് കൂടി തന്നെ രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇ പി ജയരാജൻ വിഷയമെല്ലാം തന്നെ വിവാദമായ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പ്രതികരിച്ചത് പാപികളുടെ കൂടെ കൂടി ശിവനും പാപിയാകും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം എല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നത് അതായത് കൃത്യമായി തന്നെ ഇ പി ജയരാജൻ ഒരു താക്കീത് നൽകുന്നത് പോലെയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഭാഷം എന്ന് പറയുന്നത് മാത്രമല്ല ഇ പി ജയരാജന് പലപ്പോഴും ഇത്തരത്തിലുള്ള നാക്കുപിഴ സംഭവിക്കാറുണ്ട് എന്ന തരത്തിലൊരു കയ്യൊഴിയൽ പോലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്നും ഇ പി ജയരാജനെ പോലെ തോളോട് തോൽ ചേർന്ന ഒരു നേതാവിനെതിരെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു ഭാഗത്തുനിന്നും ഇത്തരം പരാമർശം വിമർശനം എല്ലാം തന്നെ ഉണ്ടായിട്ടും എ ഡി ജി പിയെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥനെതിരെ മുഖ്യമന്ത്രി യാതൊരു തരത്തിലുള്ള വാക്കുപോലും ഉദ്ധരിക്കുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എന്തുകൊണ്ടാണ് ഇ പി ജയരാജന് ലഭിക്കാത്ത സംരക്ഷണം എ ഡി ജി പിക്ക് ലഭിക്കുന്നത് എന്നുള്ള ചോദ്യം ഏറെ കണ്ട് പ്രസക്തമാകുന്നത് എ ഡി ജി പിക്ക് എതിരെ എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല എന്ന ചോദ്യത്തിന് മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യം അന്വേഷണം നടക്കട്ടെ അതിനുശേഷം നടപടി സ്വീകരിക്കാം എന്നാണ് എന്നാൽ അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞ സാഹചര്യത്തിൽ പി വി അൻവറിന്റെ വാക്കുകളിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ പോലും അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ് എന്നാൽ ഇതേ ഇതേ വിഷയത്തിൽ തന്നെ സി പി ഐയുടെ ഭാഗത്ത് നിന്ന് കനത്ത നിലപാടുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ സംരക്ഷിക്കരുത് എന്നുള്ള ആവശ്യവും നിരന്തരം ഉയർന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും യാതൊരു തരത്തിലുള്ള നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതും ഇവിടെ കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ് ഇതിനെല്ലാം പുറമെയാണ് മറ്റൊരു വിലയിരുത്തലുകൾ കൂടി പുറത്തു വരുന്നത് മുഖ്യമന്ത്രിയെ സംബന്ധിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ സി പി എമ്മിനു ഉള്ളിലെ അജയനായ ഒരു നേതാവാണ് വളരെ കരുത്തനാണ് ശക്തനാണ് എന്നുള്ളതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ സവിശേഷത തന്നെയാണ് ഒരർത്ഥത്തിൽ പാർട്ടി ഒന്നുമല്ലാതിരുന്ന സാഹചര്യത്തിൽ പാർട്ടിയെ പിടിച്ചു നിർത്തിയത് അദ്ദേഹമാണ് എന്നുള്ള അതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് സാമ്പത്തികമായി ആണെങ്കിലും പാർട്ടിയെ സഹായിക്കുന്നത് അദ്ദേഹമാണ് എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുക എന്നത് പാർട്ടിയെ സംബന്ധിച്ച് ഗൗരവകരമായ കാര്യമാണ് അഥവാ പാർട്ടിയെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ടുള്ള വിമർശനത്തിലേക്ക് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ആരും മുതിരാത്തത് എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്നാൽ അതേസമയം തന്നെ ഇ പി ജയരാജൻ അത്ര വലിയ അധികാരനായിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് എന്നാൽ അതേസമയം തന്നെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ തരത്തിലുള്ള ശബ്ദങ്ങൾ ഉയർന്നു വരുന്നില്ല എങ്കിൽ പോലും അണികൾക്കിടയിലാണെങ്കിലും പാർട്ടി നേതൃത്വത്തിൽ ത്തിനുള്ളിലാണെങ്കിലും വലിയ തരത്തിലുള്ള പുകച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് വസ്തു തന്നെയാണ് എന്നാൽ സി പി എമ്മിൽ വലിയ തരത്തിലുള്ള അടക്കം പറച്ചിലുകൾ സജീവമാവുകയാണ് എന്ത് തന്നെയാണെങ്കിലും എ ഡി ജി പി തന്നെ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം എത്തിയിട്ടില്ല എന്താണെങ്കിലും എ ഡി ജി പി സ്വയം പറയുന്നതുവരെ മുഖ്യമന്ത്രി കാത്തിരിക്കേണ്ടി വന്നു ഒരു നടപടിയിലേക്ക് നീങ്ങാൻ എന്നുള്ളതും ഇവിടെ കൂട്ടി വായിക്കേണ്ടത് തന്നെയാണ് എന്തുകൊണ്ടാണ് സംരക്ഷണം എന്നുള്ള ചോദ്യം സി പി എമ്മും മറ്റ് മറ്റ് പ്രതിപക്ഷത്തിനെ പോലെ തന്നെ സി പി എമ്മും ഇപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്